ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്രാവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറെ നല്ലൊരു അടിപൊളി കാഴ്ചകളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ടൈൽസ് പണി എങ്ങനെ ഭംഗിയായി ചെയ്യാം, നമ്മൾ നല്ല മോഡലായിട്ട് എങ്ങനെ മോഡൽ വർക്ക് ചെയ്ത് തരാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം 90% പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇനി ഫില്ലർ വർക്കുണ്ട്, ഫില്ലർ പെയിൻറ്റിങ് ആണെന്ന് തീരുമാനമായിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് അകത്തെ കാഴ്ചകൾ നോക്കാം. അകത്തെന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് സ്റ്റെയറും കാര്യങ്ങളും അതേമാതിരി സൈഡൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു തരും കുറഞ്ഞ നിരക്കിൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കും വലിയ ടൈലാകുമ്പോൾ ഈ സ്പേസർ ഗ്യാപ്പ് കണ്ടുമ്പോൾ വലിയ വിലയായിരിക്കും എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ അല്ല, ടൈല് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന ടൈൽ എടുക്കുക. ഇതേമാതിരി 2x2 ടൈലാണെങ്കിൽ ഇത് വലിയ ടൈലാണ്, 2x2 എടുക്കുക. സ്പേസറൊക്കെ ഇടുമ്പോൾ ഇതേമാതിരി നിങ്ങൾ വിചാരിക്കും വലിയ വിലയായിരിക്കും, അപ്പോക്സിക്ക് വലിയ വിലയായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇല്ല, ചെയ്യുന്നതും ചെറിയ വിലയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ബഡ്ജറ്റൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഇത് ചെയ്യുമ്പോൾ, അതല്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ടൈൽ എടുക്കുക. അതേമാതിരി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ എമൗണ്ടും കാര്യമൊന്നും വരില്ല. ഞങ്ങൾ ചെയ്യുന്ന മിതമായ നിരക്കിലാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത് ഭംഗിയാക്കി ചെയ്ത് കൊടുക്കും. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യവും സാമ്പത്തികം അനുസരിച്ചാണ് ഓരോ ടൈൽ എടുക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാം വലുതും വലിയ ടൈലാണ് എടുത്തിരിക്കുന്നത്. അതേമാതിരി ഇച്ചിരി വിലയുള്ള ടൈലാണ് എടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഇലകളെല്ലാം വിലയുള്ളതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ അന്ന് അടുത്ത് കാണാൻ പോകുന്നത്. ഇത് ഇതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇതാണ് അക്വേറിയമാണ്, മീനെ വളർത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് അക്വേറിയം. ഇനി അതിൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴായിരിക്കും അന്യായാലും ഒക്കെ ഒരു രക്ഷ ഉണ്ടാവില്ല. കാരണം അതിൽ പുല്ലും മീനുകളും ഒക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി ഗ്ലാസ് വർക്കൊക്കെ വരാനുണ്ട്. നമ്മൾ ഈ റൂമെന്ന് പറയുമ്പോൾ രണ്ട് ടൈലിട്ട ഒരു റൂം ഫില്ലാവും. മൊത്തം ടോട്ടൽ 3-6 ടൈൽ ഫുൾ ടൈൽ ഇട്ട് കഴിഞ്ഞാൽ റൂം ഫില്ലാവും. അതാണ് ആ വലിയ ടൈൽ. ഇത് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ഇപ്പോൾ പുതിയ മോഡൽ തന്നെയാണിത്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇതേമാതിരി അതെല്ലാം ഗ്യാപ്പുകളുണ്ട്, സ്പേസർ ഇട്ടിട്ടുണ്ട്. അപ്പോക്സി വരുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ലൈറ്റ് ഇപ്പോൾ എൻ്റെ ക്ലാരിറ്റി കുറവാണ്. ലൈറ്റ് വരുമ്പോൾ നല്ല ഒരു രക്ഷ ഉണ്ടാവില്ല, അന്യായ ഫീൽ തന്നെ ആയിരിക്കും കാണാൻ പറ്റും. പിന്നെ ഇനി അടുത്ത റൂമിലുണ്ട്. അതേമാതിരി റൂമുകൾ ചെറുതാണ്, പക്ഷേ 3-6 ടൈൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു റൂം ഫില്ലാവും. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ബാത്റൂമുകൾ ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫും അപ്പോക്സിയൊക്കെ അതേമാതിരി വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ട് വേണം എല്ലാ ബാത്റൂമുകളും ചെയ്യാൻ. ഇപ്പോൾ ഇതാണ് ഇത്. ഈ ബാത്റൂം എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ടൈൽസ് ആയതുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുക. പിന്നെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവായതുകൊണ്ടും കാണാൻ പറ്റുന്ന ഇരുട്ട് പോലെ തന്നെയാണ്. പക്ഷേ നല്ല രസമുണ്ടല്ലോ. അത് ലൈറ്റ് വരുമ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. പിന്നെ അതിൻ്റെ ഇപ്പോൾ നമ്മളതിൻ്റെ അപ്പോക്സിൻ്റെ ഗ്യാപ്പുകളൊന്നും കാണുന്നില്ലല്ലോ. സ്പേസ് റിട്ടിങ് അതിന് ഗ്യാപ്പുകൾ കാണാത്തതുകൊണ്ടാണ് നമുക്ക് ഭംഗിയായിട്ട് തോന്നാറ്. പക്ഷേ ലൈറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. എന്താണ്ണാ അന്യായ ഫീൽ തന്നെ ആയിരിക്കും. പിന്നെ ഇനി ഉണ്ടല്ലോ അതിലത്ത് 3 അറ്റാച്ച്ഡ് ബാത്റൂമുള്ളത്. ഇനി ഒരു ബാത്റൂം കൂടെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാത്റൂം അത് തന്നെയാണ്, ആ ലാസ്റ്റത്തെ ബാത്റൂമാണ്. നല്ല രസമുള്ള വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ളതാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷ ഉണ്ടാവില്ല. എന്താണ്ണാ ഇത് കണ്ടോ, ഇത് 3-ാമത്തെ റൂം. ഇത് എല്ലാം ഈ രണ്ട് ടൈൽ വെച്ചാൽ റൂം ഫില്ലാണ്. ടോട്ടല് 6 പീസും. ഇത് കുറച്ച് വലിപ്പമുള്ള റൂമാണ്, അതുകൊണ്ടാണ് ഈ വലിപ്പമുള്ള റൂമായതുകൊണ്ട് അതിലത്ത് 8 പീസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ബാത്റൂം. കണ്ടോ പീസ് വർക്ക് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വലിയ ഞങ്ങൾ വിചാരിക്കും വലിയ വിലയായിരിക്കും, അല്ല. സംഭവം നിസ്സാര വർക്കുള്ളൂ, വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും വരില്ല. ടൈൽസ് പണിക്കാൻ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഭാഗത്ത് ബ്ലാക്കും ഒരു ഭാഗത്ത് വൈറ്റും, അടിയിൽ മിൽക്ക് വൈറ്റ് എന്ന ടൈലാണ്. മിൽക്ക് വൈറ്റ് അപ്പോൾ നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ ഇത് ഫോണിൻ്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് മിൽക്ക് വൈറ്റ് നിങ്ങൾ എടുത്തറിയാത്തത്, അത് ചെളിയായതുകൊണ്ടാണ്. പിന്നെ ഇനി നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മുടെ കിച്ചൻ്റെ കലവറയിലൊക്കെ പോകുന്നത്. കിച്ചൻ ഒരു രക്ഷയില്ലാതാക്കിയാണ് അവർക്ക്. ഇതേമാതിരി മോഡൽ ടൈൽ വേണ്ട, ഫ്യൂർ വൈറ്റ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഫുള്ള് വൈറ്റിൽ ചെയ്തിരിക്കുന്നത്. അവരൊരു വൈറ്റ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ വരും, കാരണം ഫുൾ വൈറ്റ് മതി എന്നാണ് അവർ പറയുന്നത്. ഇതുണ്ടോ, ഇടയ്ക്കൂടി ഞങ്ങൾ പീസൊക്കെ ഇട്ട് അത് ഒന്ന് ചെറുതാക്കി ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവർക്കും മതി, ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മോഡൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേമാതിരി ഗ്രാനൈറ്റ്, അവിടെ നിന്നൊരു സിങ്ക് വരാനുണ്ട്. സിങ്ക് നീ അവർ തീരുമാനമായിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടേന്ന്. പിന്നെ അടിയിൽ കണ്ടോ, ഇത് മൊത്തം ഒരു വെള്ളമായാണ് ഇവിടെ ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഈ കിച്ചണിലോട്ട് പോകുമ്പോഴാണ് കുറച്ച് ഇതായി കാണുന്നത്. കണ്ടോ, നമ്മളെ ഈ കിച്ചണിൻ്റെ ഈ ഗ്രിപ്പുള്ള ടൈലായത് കൊണ്ടാണോ ഈ ഒരു മരത്തിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇച്ചിരിതിൻ്റെ. ഇത് കണ്ടോ, നമ്മുടെ ഈ കിച്ചൻ്റെയും ചെറിയ അവിടെ പീസ് ചെറുതാക്കി നമ്മൾ കുറഞ്ഞാൽ കുറച്ച് ദിവസമേ പണിയെടുത്തിട്ടുള്ളൂ. ഒരു പത്ത് ദിവസം ആയിട്ടുള്ളൂ. ഇനി നമുക്കൊരു 2 ദിവസത്തെ പണി കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ പണി തീരും. കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മളെടുത്ത് തീർത്തതാണ്. അപ്പോൾ കണ്ടോ, അടുപ്പൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തതാണ്. മിതമായ നിരക്കിൽ ഞങ്ങൾ അടുപ്പൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അതേമാതിരി അടുപ്പൊക്കെ അടുപ്പുണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടപ്പൊക്കെ ഉണ്ടോയെന്നും. പിന്നെ അതേമാതിരി സിങ്കിൻ്റെയും ഇനി ഒരുപാട് ടിപ്സ് ഞാൻ ഇത് അടുത്ത ദിവസങ്ങളിൽ ഈ വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞുതരും, അടുപ്പിൻ്റെ കാര്യവും ഇതേമാതിരി സിങ്കിൻ്റെ കാര്യമൊക്കെ. പിന്നെ നമ്മൾ വിചാരിക്കും വലിയ ബാത്റൂം മാത്രമല്ല, ഇവിടെ ചെറിയ ബാത്റൂം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ചെറിയ വിലയുള്ള ടൈൽസ് ആണിത്. അപ്പോൾ അതും നമ്മൾ ചെയ്യലുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ എല്ലാ ഇത് ചെയ്യും. പിന്നെ അപ്പോൾ ഇനി ഞങ്ങളൊരു പുതിയ പുതിയ വീടുകളായിട്ട് ഞാൻ വരുമ്പോൾ വേറെ എന്തായാലും ഒരുപാട് ടിപ്സുകൾ പറഞ്ഞുതരാം. ഞങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങളുടെ വീടുകളിൽ ടൈൽസ് പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഉരുട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.